ശ്രീ രാജേന്ദ്രൻ മദലം ഈ നിമിഷം വരുന്ന പുറത്തു വന്ന വാർത്തകൾ പി പി ദിവ്യക്ക് കോടതി ജാമ്യം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതൊരു തിരിച്ചടിയാണ് നവീന്റെ കുടുംബത്തിന്. ഇത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചത് ഇതോ ഞാൻ പറഞ്ഞതുവാ. അപ്പൊ ഇത് കിട്ടുമെന്ന് സി പി എമ്മിന് തന്നെ അറിയായിരുന്നു, അവരുടെ കണ്ണൂർ സെക്രട്ടേറിയറ്റിനും അറിയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തും എന്നൊക്കെ പറഞ്ഞ് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് മാറ്റും എന്നൊക്കെ പറഞ്ഞ് അവർ റിട്ടേൺ ചെയ്യുകയാണ്. അല്ലാതെ ഗുരുതരമായ നടപടികളൊന്നുമില്ല. തിരിച്ച് വീണ്ടും പാർട്ടിയുടെ ഈ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ വരും, ജില്ലാ കമ്മിറ്റിയിലേക്ക് തന്നെ വരികയും ചെയ്യും. അത്രേ ഉള്ളൂ. ഇപ്പൊ അവർ പഴയതുപോലെ തന്നെ തുടരുകയും ചെയ്യും. പക്ഷേ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റ് അവർ ചെയ്തിട്ടുണ്ടെന്ന് പാർട്ടി സമ്മതിച്ചിരിക്കും. അതെ, 11 ദിവസം കഴിഞ്ഞ് ഇനിയും പൂർവാധികം ശക്തിയോടുകൂടി തന്നെ വരും. ഈ കൈക്കൂലി അഴിമതി ആരോപണം തുടരുകയും ചെയ്യും. ഞാൻ പറയുന്നത് അതല്ല, ഈ പാലക്കാട്ടും ഒക്കെ കോടിക്കണക്കിന് രൂപയുടെ വിനിമയങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ രാഷ്ട്രീയക്കാർക്ക് എന്തുമാകാം, സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒന്നും പറ്റില്ല എന്നുള്ളത് വരുന്നുണ്ടോ എന്ന് മാത്രമല്ല, പാർട്ടി കോടതിയാണ്. അതെ, അല്ലല്ല, ആ പാർട്ടി പാർട്ടിയുടെ സ്വാധീനവും സമ്മർദ്ദവും ഒക്കെ ഇതിന്റെ ഒക്കെ പിന്നിൽ വരുമല്ലോ. വക്കീലിന്റെ ശക്തിയുക്തമായ വാദവും എല്ലാം ഇതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണല്ലോ. അതൊക്കെ നീതി മാത്രമായിരിക്കില്ലല്ലോ, പല കാര്യങ്ങളും ഇതിനെ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ വേറൊരു അപ്പീൽ പോയി കഴിഞ്ഞാൽ ഈ ജാമ്യം നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ഈ നീതി ലഭിക്കുന്നതും ജാമ്യം ലഭിക്കുന്നതും ഒക്കെ. അതൊക്കെ എന്താ പറഞ്ഞാൽ ആപേക്ഷികമാണ്, റിലേറ്റീവ് ആണത്. അപ്പൊ അതുകൊണ്ട് ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാത്ത ഒരു കാര്യമാണ് ജനമനസാക്ഷിയിൽ, ജനങ്ങളുടെ മനസ്സിൽ, ജനങ്ങളുടെ കോടതിയിലും. അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. തന്നെയല്ല, കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കലും, വാങ്ങിച്ചാൽ തന്നെ ഇങ്ങനൊരു നടപടിയാണോ? ഇവർക്ക് എന്ത് അധികാരമാണ് അതിനുള്ളത്? അതിന്റെ നടപടിക്രമം ഇങ്ങനെയാണ്. മറ്റെല്ലാം വ്യവസ്ഥാപിതമായ മാർഗങ്ങൾ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആര്യ രാജേന്ദ്രനേക്കാളും അഹങ്കാരത്തിലായിരിക്കും അവർ തിരിച്ചു വരുന്നത്. മുറിവേൽപ്പിക്കേണ്ടവരെയൊക്കെ വളരെ ക്രൂരമായിട്ട് തന്നെ മുറിവേൽപ്പിക്കുകയും മനസാക്ഷിയെ പലപ്പോഴും ഞെട്ടിക്കുകയും ചെയ്യാനുള്ള സാധ്യതകളാണ്. ഇത് കിട്ടിയതോടെ കണ്ടോ എന്റെ ഭാഗം ചെരിഞ്ഞു തെളിഞ്ഞു എന്ന് തന്നെ ഞെളിഞ്ഞു നടക്കുകയും ചെയ്യും. അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സന്ദേശമാണ് നൽകുന്നതെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകാൻ ഇടയില്ല. ഇതൊരു നവീൻ ബാബുവിന്റെ കുടുംബം ഇതിനെങ്ങനെ ഇത് നേരിടും നമുക്ക് കണ്ടറിയേണ്ടി വരും. അത് താങ്ങാൻ പ്രയാസമായിരിക്കും അവർക്ക് തീർച്ചയായിട്ടും. ഈ പി പി ദിവ്യ ജാമ്യം കിട്ടും, ഇനി തെളിവുകൾ നശിപ്പിക്കാനും നമ്മൾ സാക്ഷികളെ ചോദിക്കാനും ശ്രമിക്കുമായിരിക്കും. പാർട്ടി ഭീഷണിപ്പെടുത്താനും ശ്രമിക്കും, ഭീഷണിയും ഉണ്ടാവും. അവരെ അല്ലാതെ തന്നെ ആളുകൾ ഭയക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഭീഷണിയും കൂടെ ആകുമ്പോഴത്തേക്ക് അവര് വല്ലാതെ മഴക്കും മടിക്കും. കാര്യങ്ങൾ തുറന്നു പറയാം. കലക്ടർ പറഞ്ഞതും പി പി ദിവ്യ പറഞ്ഞതും കോടതി വിശ്വസിച്ചിരിക്കുന്നതാണ് പി പി ദിവ്യയുടെ വാദം ഇനി വരണത്. അതെ, അവരുടെ ഭാഗം ശരിയായിരുന്നു. ന്യായീകരണ തൊഴിലാളികളും ഉണ്ടാവും, സൈബർ ഗ്രൂപ്പുകളുണ്ടാവും. ഇതൊക്കെ വലിയ ആയുധങ്ങളാണ്, മൂർച്ചയേറിയ ആയുധങ്ങളാണ്. ആ കുടുംബത്തെ കൂടുതൽ മുറിവേൽപ്പിക്കാൻ ഉപകരിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങൾ തന്നെയാണ്. അതിന് മൂർച്ചകൾ കൂടും, ഇനി മുറിവുകൾ താഴങ്ങളും കൂടും. ശ്രീരാജൻ.